അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പിന്നെ അലക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹോം മെയ്ഡ് അലക്ക് സോപ്പാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അറിയാത്തവർക്ക് ഒരു ഉപകാരമാവല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ അലക്ക് സോപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഈ അലക്ക് സോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പിന്നെ ഈ കിറ്റ് പിന്നെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ, പവർ കിറ്റ്. അപ്പോൾ ആ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട ഉപയോഗിക്കേണ്ട രീതിയൊക്കെ അതിന്മേൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ ഉണ്ട്, കിറ്റിലുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതാ ഓരോരോ സാധനങ്ങൾ പിന്നെയുണ്ട്. ഇത് കൊഴുപ്പ്, അത് പത ഒക്കെ വരുന്നതാണത്. ഇതതിൻ്റെ സുഗന്ധദ്രവ്യമാണ്. ഇത് കളറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ലിറ്റർ, ഒരു പാക്കറ്റിലേക്ക് ഒരു ലിറ്റർ പിന്നെ ഓയിൽ വേണം. അപ്പോൾ ഞാൻ നമ്മളെ വീട്ടിലൊക്കെ പിന്നെ ഉപയോഗിച്ച ഓയിൽ ഉണ്ടാവുമല്ലോ, അത് ഞാനൊരു ബോട്ടിലാക്കി ഇടിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ഒന്ന് ഉപയോഗിച്ചാൽ പിന്നെ രണ്ടാമത് ആ ഓയിൽ ഉപയോഗിക്കാൻ കൊള്ളൂല്ലോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. അത് നമ്മളെ കൈമലൊന്നും ആകാൻ പറ്റൂല. അപ്പോൾ നമ്മൾ കൈമലൊരു കവർ ഇട്ടിട്ടൊക്കെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊരു പിന്നെ അര ലിറ്റർ വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് ഈ ലിസ്റ്റിൽ തന്നെ ഉണ്ടാവും. അത് നോക്കിയിട്ട് വെള്ളമൊക്കെ എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഈ പിന്നെ ഇതിട്ടിട്ട് ഈ ലാൻ ഇതൊന്ന് പിന്നെ നല്ല ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ചൂടായിരിക്കും നമുക്ക് ഇതിൽ നല്ല ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂട് അനുഭവപ്പെടും. അപ്പോൾ ഒരു 10 മിനിറ്റ് നല്ല ഒന്ന് പിന്നെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പിന്നെ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിയോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ അതൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവർ എഴുതിയിട്ടുള്ളത് സ്റ്റീൽ പാത്രമാണ്, ഞാൻ പ്ലാസ്റ്റിക് ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് നല്ല പിന്നെ മിക്സ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് തണുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ച ഓയിൽ അതുകൊണ്ടാണ് ഈ പിന്നെ ഓയിലിന് ഈ കളറ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓയിൽ വെച്ചിട്ട് നല്ല ഒന്ന് 10 മിനിറ്റ് പിന്നെ നല്ല ഒന്ന് ഇളക്കുക. അതിന് ശേഷമാണ് നമ്മളിതിലേക്കുള്ള ഈ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. ഓരോന്നും 10 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഒക്കെ നല്ല ഒന്ന് മിക്സായി പിന്നെ കട്ടൊന്നും ഇല്ലാതെ നല്ല മിക്സാകണം. അപ്പോൾ നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇളക്കിയൊക്കെ അതിന് ശേഷം പിന്നെ അടുത്ത പാക്കറ്റ് ഇതിലേക്ക് ഒഴിക്കാത്. പിന്നെ നമ്മൾ ഒരു കൊഴുപ്പാണ് ഇതിലാണ് നമുക്ക് സോപ്പിൽ പതൊക്കെ തരുന്ന പിന്നെ ധാന്യമാണ്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്കുള്ള കളറ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കളറ് ഇത് കിട്ടാതെ ഓയിൽ തന്നെ ഒരു മഞ്ഞ കളറാണല്ലോ. അപ്പോൾ കളറിന് ഒരു പ്രത്യേകിച്ച് കളറൊന്നും നമുക്ക് ഇതിൽ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള സുഗന്ധദ്രവ്യമാണിത് ഒഴിച്ചിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിത് പിന്നെ നല്ലൊന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം. നല്ലതാണ്. നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പിന്നെ നല്ല ലാഭം തന്നെയാണ്. അപ്പോൾ ഞാനിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പിന്നെ പാത്രം എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു കവറ് വെക്കുന്നുണ്ട്. കവറിന് ഇളക്കി മാറ്റാൻ ഒരു പിന്നെ എളുപ്പത്തിന് വേണ്ടി വെച്ചതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ പിന്നെ ഒഴിച്ചിട്ട് എല്ലായിടത്തുനിന്ന് പിന്നെ പുരട്ടി കൊടുക്കുകയാണ്. നമുക്ക് ഈ സോപ്പ് തിന്ന് ഇളക്കി മാറ്റാനൊക്കെ നല്ല ഒരു സുഖമായിട്ടോ എളുപ്പത്തിൽ ഇളകി പോരും. അതിന് വേണ്ടിയാണ് നമ്മൾ ഓയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ പിന്നെ
സോപ്പ് ഉണ്ടാക്കിയ മിശ്രിതം ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഒക്കെ ഒഴിച്ചു, നല്ല ഒന്ന് നല്ല ഒന്ന് പരത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഇളക്കി മാറ്റുന്നത്. അപ്പോൾ രാത്രിയാണ് ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചത്, പിറ്റേന്ന് രാവിലെ ഞാൻ ഇത് എടുക്കുന്നത്. ഇനി അപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ച് രാവിലെ ആയി, അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പം ഈ കവർ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് നമ്മളെ പാത്രത്തിലൊന്നും പിന്നെ ഒന്നും പറ്റി പിടിക്കില്ല. അപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അരിവൊക്കെ പിന്നെ ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒഴിവാക്കും, മാറ്റാം. കട്ട് ചെയ്ത് മാറ്റണമെന്നൊന്നുമില്ല, നമുക്ക് അങ്ങനെ തന്നെ പിന്നെ അരക്കാനൊക്കെ എടുക്കാം. ഞാൻ വെറുതെ ഒരു പിന്നെ ലെവലാകാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് പിന്നെ ഇങ്ങനെ ഒരു മാർക്ക് വര ഇട്ടിട്ട് നമുക്ക് പിന്നെ വാരായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്തെടുത്ത് അപ്പോൾ നല്ല പിന്നെ അരക്ക് സോപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് കൊണ്ട് 5 വാര സോപ്പായി നമ്മൾ ഉണ്ടാക്കിയത്. നമുക്കിങ്ങനെ ഉണ്ടാക്കിയ ലാഭം തന്നെയൊക്കെ തന്നെയാണ്. നമ്മൾ ഒഴിവാക്കുന്ന ഓയിലൊക്കെ അല്ലേ, അതിങ്ങനെ 60 രൂപയാണ് ഇപ്പോൾ ഈ പാക്കറ്റ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ആ പാക്കറ്റ് കൊണ്ട് 5 വാര സോപ്പ് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നല്ല പതയുമാണ്, പിന്നെ അലക്കാനൊക്കെ നല്ല സോപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഉപയോഗിക്കാച്ച് ഒഴിവാക്കും പിന്നെ കളയണ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളെ ഫ്രണ്ട്സുകൾക്കും പിന്നെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഈ സോപ്പ് നമ്മൾ ഇങ്ങനെ തന്നെ ഒരു 1 ആഴ്ചയൊക്കെ വെക്കണം കേട്ടോ. അത് ഉണങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് കവറിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം. ഇപ്പോൾ തന്നെ ഒന്ന് കവറിലിടരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അസ്സലാമു അലൈക്കും.